നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുഖത്തിനെ കൂടുതൽ സുന്ദരമാക്കാനും അതുപോലെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും പറ്റിയ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമ്പരാഗതമായിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം എല്ലാവരും കുറേ കെമിക്കൽസിൻ്റെയും കുറേ ആസിഡ്സിൻ്റെയും സിറത്തിൻ്റെയൊക്കെ പുറകിലാണ്. അപ്പോൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങുമ്പോൾ ഇനി നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം പലരിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ, കുറച്ചൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ടാൻ മാറ്റാനായിട്ട്, അതുപോലെ ഒരു അണീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവരുണ്ട്. അതായത് മുഖത്തിൻ്റെ പല സ്ഥലത്തും പല ടോണായിരിക്കും. ഒരുപക്ഷെ മുഖത്തിൻ്റെ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ഒരു കറുത്ത കളറായിരിക്കാം, കണ്ണിൻ്റെ സൈഡിൽ കറുത്ത കളറായിരിക്കാം, ബാക്കിയൊക്കെ അത്യാവശ്യം നോർമൽ കളറിലായിരിക്കാം. ഇങ്ങനെ തുടങ്ങിയ ഒരു അണീവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുരുക്കളും ചെറിയ ചെറിയ റാഷസ് പോലുള്ള കുരുക്കളും, അതൊരു സിസ്റ്റിക് ആക്നെ ഉള്ളവരുണ്ട്. പിന്നെ എക്സസ് ആയിട്ട് ഓയിൽ ഉള്ളവരുണ്ട്. ചിലർ പറയാറുണ്ട് മുഖം എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കഴുകുമ്പോൾ നല്ല രസമായിരിക്കും, പക്ഷേ പിന്നെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴോ കരിവാളിച്ച് ആകെപ്പാട് ഒരു എണ്ണ മയത്തിലായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇതിനൊരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം തൈരാണ്. ഈ തൈരിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിലായാലും ഹെയർ കെയറിലായാലും തൈര് ഒരു മാജിക്കൽ റെമഡി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ സ്കിന്നിലുണ്ടാക്കുന്നതും ഹെയറിലുണ്ടാക്കുന്നതുമായിട്ടുള്ള ഇറിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കും. എസ്പെഷ്യലി പ്രോബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയലാണ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്, കാൽഷ്യത്തിൻ്റെ റിസോഴ്സാണ്, ഇങ്ങനെ തുടങ്ങി ആഹാരമായിട്ട് കഴിക്കുമ്പോൾ തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതുപോലെ തന്നെ സ്കിന്നിലേക്ക് നമ്മൾ തൈരിനെ ഇൻകൾക്കേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രൈറ്റനിങ് ഏജൻ്റാണ്, ഒരു മൈൽഡായിട്ടുള്ള ഒരു ബ്ലീച്ചിങ് ഇഫക്റ്റും കൂടി ഉള്ള ഒരു കാര്യമാണ് തൈരെന്ന് പറയുന്നത്. ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൈരിലടങ്ങിയിരിക്കുന്ന ആ ഒരു എൻസൈം എന്ന് പറയുമ്പോൾ അത് നമുക്ക് പല രീതിയിലും ശരീരത്തിന് വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കിന്നിലുണ്ടാവുന്ന ചില ചില ഇറിറ്റേഷൻസിനെ ഒന്ന് മാറ്റാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ബാരിയർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കടലമാവാണ്. അപ്പോൾ ഈ കടലമാവ് അതല്ലെങ്കിൽ പയറുപൊടി, ഇത് രണ്ടിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കടലമാവാണ് കുറച്ചും കൂടെ നമ്മളിതിന് ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ കടലമാവിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് എക്സസൈസായിട്ടുള്ള ഓയിൽ, ഇപ്പോൾ എസ്പെഷ്യലി ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നുവെച്ചാൽ മുഖത്ത് ഇങ്ങനെ കുരുകുരുമായിട്ട് വരാം, അതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ എക്സസൈസായിട്ടുള്ള ഓയിലിനെ അതായത് എടുക്കാനും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കി മാറ്റാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കടലമാവെന്ന് പറയുന്നത്. അത് മാത്രമല്ല നല്ലൊരു ഗ്ലോ തരും. നേരത്തെ പറഞ്ഞതല്ലാതെ അണീവൻ സ്കിൻ ടോൺ എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് ആ ടോണിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കടലമാവ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. അത് നമ്മൾ പറയുന്നത് കസ്തൂരി മഞ്ഞളാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കാൻ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഈ മഞ്ഞൾ ഓപ്ഷണലാണ്, കാരണം ചിലർക്ക് മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ അലർജി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞളിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തവർക്ക് മഞ്ഞൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ തുള്ളി നാരങ്ങ നീര് നമുക്ക് ഉപയോഗിക്കാം. ഈ നാരങ്ങ നീര് എന്നുള്ളതും ഓപ്ഷണലാണ്, കാരണം ചില ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കുമ്പോൾ നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ആസ് ഇറ്റ് ഈസ് ഞാൻ നാരങ്ങ നീര് തേക്കുന്നതിനോടോ അല്ലെങ്കിൽ നാരങ്ങയുടെ തോട് അപ്ലൈ ചെയ്യുന്നതിനോടോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. ഇത് നമ്മളിപ്പോൾ ഒരു 4 സ്പൂൺ നമ്മൾ കടലമാവ് എടുക്കുകയാണെങ്കിൽ, 4 ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ, 4 ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് തൈരൊഴിക്കാം, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യാൻ പാകത്തിന് തൈരൊഴിക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ നമുക്ക് കസ്തൂരി മഞ്ഞൾ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 2-3 തുള്ളി നാരങ്ങ നീര്, അത്രേ ആവശ്യമുള്ളൂ. 4 സ്പൂണിനാണ് ഒരു തുള്ളിയോ 2 തുള്ളിയോ നമ്മൾ പറയുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതൊരു തിക്ക് പേസ്റ്റാണ് തന്നെ നമുക്ക് വേണ്ടത്, കാരണം കടലമാവ് വളരെ ഒരു തിന്നായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ തേക്കുമ്പോൾ അതിങ്ങനെ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി, എന്നാൽ അബ്സോർബ് ചെയ്യാൻ പാകത്തിന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള പാക്കായിട്ട് തന്നെ മുഖത്തിലും അതുപോലെ തന്നെ കഴുത്തിലും ഇടുക. കാരണം മുഖത്തിലും കഴുത്തിലും ഇടാൻ പറയുന്നതിൻ്റെ കാരണം ഇതൊരു ടാൻ റിമൂവലിന് ഇതിനെ വെല്ലാനൊരു സാധനം ഇല്ലെന്ന് പറയും. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിതിൻ്റെ ഒരു ഇഫക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന് അലർജി ഉണ്ടോ എന്നും കൂടെ നിങ്ങൾ നോക്കണം, എന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും ഈ ഫേസിൽ ഉപയോഗിക്കുന്ന പാക്സ് ഒക്കെ നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഇഫക്റ്റ് അറിയുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഫസ്റ്റ് ഒരു 2-3 യൂസിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലോ അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു തെളിച്ചം നമുക്ക് കാണാൻ പറ്റും മുഖത്തിന്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കാൻ. അതായത് ചിലർക്ക് തൈര് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുരു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എസ്പെഷ്യലി ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ, എന്ന് വെച്ചാൽ കുരു വരാൻ സാധ്യതയുള്ള സ്കിന്നാണെങ്കിൽ, എക്സസ് ഓയിലുള്ള സ്കിന്നാണെങ്കിൽ, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കൂടുതൽ വരുന്ന സ്കിന്നാണെങ്കിൽ തൈര് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു പച്ച പാലുണ്ടല്ലോ, പാടയില്ലാത്ത അല്ലെങ്കിൽ കാച്ചിയതാണെങ്കിൽ പാട മാറ്റിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ പച്ച പാലൊഴിച്ചിട്ട് നമുക്കിത് കുഴയ്ക്കാം. അതുപോലെ തന്നെ തൈരിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ടോണിങ് ഇഫക്റ്റും കൂടെ ഉള്ളൊരു കാര്യമാണ് പാലെന്ന് പറയുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യാം. തൈര് വലിയ കുഴപ്പമില്ല, രണ്ട് ദിവസം ഒന്നും ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമില്ലെങ്കിൽ തൈര് തന്നെ ഉപയോഗിക്കാം. എങ്കിലും കുറച്ച് കൊഴുപ്പ് കുറഞ്ഞ തൈരാണെങ്കിൽ നല്ലത്. ഇപ്പോൾ മോര് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പ്രൊബയോട്ടിക് ഇഫക്റ്റ് കിട്ടുകയും ചെയ്യും, എന്നാൽ നമുക്ക് ഒരുപാട് സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി ആവുകയില്ല. അപ്പോൾ അത് ഉപയോഗിക്കാം. ഓയിലി സ്കിന്നുള്ളവർ തൈര് ശ്രദ്ധിച്ച് ഉപയോഗിക്കാം. ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കടലമാവ് എന്നുള്ളത് പയർ പൊടിയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കടലമാവ് പയർ പൊടി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. മാത്രമല്ല, ഞാനൊരു തിക് പേസ്റ്റ് ആയിട്ട് മുഖത്തും കഴുത്തിൽ ഇടണമെന്ന് പറഞ്ഞു, അതൊരു 15 മുതൽ 20 മിനിറ്റിനകത്താണ് ഇടേണ്ടത്. കാരണം തിക് പേസ്റ്റ് ആയിട്ട് ഇടുന്നതുകൊണ്ട് കുറച്ച് സമയം എടുത്തേ ഇത് ഉണങ്ങുള്ളൂ. അപ്പോൾ 15 മുതൽ 20 മിനിറ്റ് വരെ ഇടാം. ഇട്ടതിന് ശേഷം വളരെ ജെൻറ്റിലായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് സർക്കുലർ മോഷനിൽ ഒരു 20 മുതൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 40-50 സെക്കൻഡ്, ഒരു മിനിറ്റിനകത്ത് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട്, ഒരുപാട് സ്ക്രബിയൊന്നും ചെയ്യരുത്, വളരെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യുക. കാരണം ഈ കടലമാവിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒരു ജെൻറ്റിൽ എക്സ്ഫോളിയേറ്ററും കൂടിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായി സ്ക്രബിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുന്ന പോലെ ഡെഡ് സെൽസ് പോവില്ല, പക്ഷേ എന്നാലും ഒരു മൈൽഡായിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷൻ അവിടെ നടക്കും. പിന്നെ നാരങ്ങയുടെ കാര്യം പറഞ്ഞതും ഒരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. ചെറിയ രീതിയിൽ സ്കിൻ ലൈറ്റനിങ് അത് സാധ്യമാക്കും, ഭയങ്കരമായിട്ടല്ലെങ്കിലും. മഞ്ഞളും അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പോൾ ഈ മുഖക്കുരുവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് വലിയ വലിയ ആക്നെ വരുന്നതും അങ്ങനത്തുള്ള കാര്യങ്ങളും തടയാനൊരു കഴിവുണ്ട്. പക്ഷേ ചിലർക്ക് മഞ്ഞളിടുമ്പോൾ കുരു വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ നാരങ്ങയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് സൈഡിലും ചിലർക്ക് ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മഞ്ഞളും നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഒരു ഓൾട്ടർനേറ്റ് വെച്ചിട്ട് ചെയ്യുക. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 20 മിനിറ്റിനകത്ത് വെച്ചിട്ട് പതുക്കെ സർക്കുലർ മോഷനിൽ നമ്മൾ കഴുകിക്കളയാന്ന് പറഞ്ഞു. കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസർ അത്യാവശ്യമായിട്ട് ഇടണം. അത് നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആളാണെങ്കിലും, നിങ്ങളൊരു ഡ്രൈ സ്കിന്നുള്ള ആളാണെങ്കിലും ഈവൻ ഓയിലി സ്കിന്നുള്ള ആളാണെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടുക. ഈ തൈരിടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ഓയിലി ഫീല് വരാം. അതുകൊണ്ടാണ് തൈരിന് പകരം ഞാൻ മോരെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഓയിലി ഫീല് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കടലമാവിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കഴുകിക്കളയാം. ഈ തൈരില്ലാതെ വീണ്ടും ഒരു കടലമാവിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഓയിലി, ആ തൈരിൻ്റെ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോകും. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അങ്ങനെ അത് ഫുള്ളായിട്ട് ആ ഒരു ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ഇടുക. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ആഴ്ചയിൽ എത്ര ദിവസം ചെയ്യാം? ഈ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം, മാക്സിമം 3 പ്രാവശ്യം, 2 പ്രാവശ്യം ധാരാളം ചെയ്യാം. ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം ചെയ്യാം. കാരണം ഈ തൈരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇനി അതല്ല ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മൾ പാൽ ചേർത്തിട്ട് ചെയ്യുന്നെങ്കിൽ ഒരു 3 ദിവസം, ആഴ്ചയിൽ ഒരു 3 ദിവസം നമുക്ക് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ കോളേജിലൊക്കെ പോയി അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി ടാനായി, പിന്നെ 2-വീലറൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ കൈയൊക്കെ നല്ല ടാൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ചോദിക്കും ചിലർ. കാരണം ഈ തൈര് പറഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലോ നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ഈ ഇതുപോലെ കടലമാവ് എടുക്കുക, അതിലേക്ക് തേൻ മിക്സ് ചെയ്യുക, അതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇടുക. ഈ കസ്തൂരി മഞ്ഞളാണ് ഞാൻ പറയുന്നത്. ഈ കസ്തൂരി മഞ്ഞളൊക്കെ ഇടുമ്പോൾ നമുക്ക് അലർജി ഇല്ലാന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയണം, അലർജി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേനായതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിരിക്കും അത്യാവശ്യം. അത് അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്യാം. കാരണം എന്നാലേ നമുക്കൊരു തിക് പേസ്റ്റ് ആയിട്ട് അത് കിട്ടുകയുള്ളൂ. എന്നിട്ടത് നമ്മുടെ മുഖത്ത് വെച്ചിട്ട്
ഒരു 10 മിനിറ്റിനകത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ജെന്റിൽ മസാജ് ചെയ്ത് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഈ അതും ഈ ഒരു ഇഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അത് കുറച്ചും കൂടെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റും കൂടെ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ വളരെ ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ ഈ തേൻ ചേർത്തിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഉപയോഗിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. വളരെ സേഫായിട്ട് ടീനേജ് മുതൽ അല്ലെങ്കിൽ ഒരു 9-10 വയസ്സ് മുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. ഏത് ഏജ് വരെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടീനേജിൽ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ 10 വയസ്സ് 12 വയസ്സ് ആക്നെയൊക്കെ വന്നു തുടങ്ങുന്ന പ്രായമാകുമ്പോൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതിന് മുമ്പ് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത് കറക്റ്റ് സമയത്ത് കഴുകിക്കളയാൻ നോക്കുക, ഇതിൻ്റെ മിക്സ് പ്രോപ്പറാണോ എന്ന് നോക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും മുഖത്ത് ഇരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ ഒരു മോണിറ്ററിങ്ങും കൂടി ആവശ്യം വരും. ഇനി പ്രായമാകും തോറും നമ്മൾ ഈ പാക്ക് വെച്ചിട്ട് ഇത് കൂടുതൽ ഉണക്കാൻ പാടില്ല. ഇത് ഉണങ്ങിക്കൂടാത്തൊരു പാക്കാണ് എന്ന് വെച്ചാൽ അത് നമ്മൾ മുഖത്ത് വെച്ച് ഉണക്കും തോറും ഉള്ള മോയ്സ്ചറും കൂടെ വലിച്ചെടുക്കുകയും സ്കിന്നിന് കൂടുതൽ ചുളിയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ഉണങ്ങിത്തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് നനച്ചൊന്ന് മസാജ് ചെയ്തിട്ട് വേണം ഇത് കഴുകിക്കളയാനായിട്ട്. അപ്പം ഇത് നമുക്കതൊരു ഡെയിലി ബേസിൽ ചെയ്യാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെയിലി ബേസിൽ പല ആൾക്കാരും പല തരത്തിലുള്ള പാക്സ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ഡെയിലി നമുക്ക് ഇത്തരത്തിലൊരു എക്സ്ഫോളിയേഷനോ ഹൈഡ്രേഷനോ ഒന്നും നമ്മളിപ്പം പറയുന്നില്ല. കാരണം ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ തുടങ്ങിയ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാം എല്ലാ ദിവസവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹലറോണിക് ആസിഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബേസ് ഓഫ് സിറംസും ഉപയോഗിക്കാം. ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസം മാക്സിമം 4 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയുക. കാരണം ഓൾറെഡി കുറേ പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടാവും, ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളിതിൻ്റെ അഭിപ്രായം പറയുക. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.